എല്ലാവർക്കും നമസ്കാരം എല്ലാവരും അവരവരുടെ വീടുകളിൽ സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സന ഫാത്തിമ എം പി ഞാൻ 9 ഈ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു 1969 ജൂലൈ 20-നാണ് ഇന്ത്യൻ സമയമനുസരിച്ച് ജൂലൈ 21-ന് നീലാംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 2020 ജൂലൈ 21-ന് ഇതിൻ്റെ 51-ാം വർഷം പൂർത്തിയാവുകയാണ് അതിനാൽ മാനവരാശിയുടെ ഒരു മഹത്തായ കുതിച്ചുചാട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് ഇന്ന് ബഹിരാകാശ യാത്രകൾ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വരുത്തിയ ഗുണപരമായ മാറ്റങ്ങൾ ഓർക്കാനും പഠിക്കാനുമുള്ള ദിനമാണ് ചാന്ദ്രദിനം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായിരുന്നു ചാന്ദ്രയാൻ 2008-ലും 2019-ലുമായാണ് ഇന്ത്യ ചാന്ദ്രയാൻ ദൗത്യങ്ങൾ വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-ന് ആന്ധ്രയിലെ സതീഷ് ധവൻ സ്പേസ് സെൻ്ററിൽ നിന്നായിരുന്നു ചാന്ദ്രയാൻ 1-ൻ്റെ വിക്ഷേപണം 2019 ജൂലൈ 15-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചാന്ദ്രയാൻ 2 ഉയർന്നു പൊങ്ങി ചന്ദ്രോപരിതലത്തിലെ രാസമൂലക ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ വളരെ കൃത്യതയിൽ പഠിക്കുക എന്നതായിരുന്നു ചാന്ദ്രയാൻ 1-ൻ്റെ പ്രഥമ ലക്ഷ്യം ചാന്ദ്രയാൻ 1-ലുണ്ടായിരുന്ന മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന ഉപകരണമാണ് ചന്ദ്രനിലെ ജലതന്മാത്രകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ചന്ദ്രയാൻ 1 എന്ന ദൗത്യത്തോടെ ചന്ദ്രോപരിതലത്തിലെത്തിയ 4-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ഡോക്ടർ കസ്തൂരി രംഗൻ ISRO ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ചന്ദ്രയാത്ര എന്ന ലക്ഷ്യം ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൻ്റെ ആദ്യ പ്രഖ്യാപനമുണ്ടായത് 2000 ഫെബ്രുവരിയിൽ അഹമ്മദാബാദിൽ വെച്ച് നടന്ന ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനത്തിലാണ് GSLV Mark III എന്ന ബഹിരാകാശ വാഹനത്തിലാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് ചാന്ദ്രയാൻ 1-ൻ്റെ വിജയത്തിനു കാരണമായ ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘമാണ് ചാന്ദ്രയാൻ 2-ൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ചന്ദ്രനിലെ ജലത്തിൻ്റെ സ്ഥാനവും സമൃദ്ധിയും മാപ്പ് ചെയ്യുക എന്നായിരുന്നു ചാന്ദ്രയാൻ 2-ൻ്റെ പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം 2019 സെപ്റ്റംബർ 7-ന് ചാന്ദ്രയാൻ 2-ൻ്റെ സോഫ്റ്റ് ലാൻഡിങ്ങിനിടെ അവസാനഘട്ടത്തിൽ ചന്ദ്രോപരിതലത്തിൽ വച്ച് 2.1 കിലോമീറ്റർ ഉയരത്തിൽ വിക്രം ലാൻഡറുമായുള്ള ബന്ധം ഓർബിറ്ററിന് നഷ്ടപ്പെടുകയായിരുന്നു ആശയവിനിമയം നഷ്ടപ്പെട്ടതൊഴിച്ചാൽ ചാന്ദ്രയാൻ 2 90 മുതൽ 95% വരെ വിജയകരമായിരുന്നു ഇനിയും വിജയകരമായ ദൗത്യങ്ങൾ ഇന്ത്യക്കുണ്ടാവട്ടെ എന്നാശംസിക്കുന്നു അതോടൊപ്പം എല്ലാവരും കോവിഡ് 19-നെതിരെ ശക്തമായ ജാഗ്രത പുലർത്തണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം